ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീന. സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്നാണ് രാജി. കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഇന്ത്യയിലേക്ക് എത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പ്രധാനമന്ത്രി രാജിവെച്ച പശ്ചാത്തലത്തിൽ പ്രക്ഷോഭകാരികളുടെ സമാധാനത്തിലേക്ക് മടങ്ങാൻ ബംഗ്ലാദേശ് സൈന്യം ആവശ്യപ്പെട്ടു. സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും സമാധാനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങാൻ പ്രതിഷേധക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ബംഗ്ലാദേശ് കരസേന മേധാവി ജനറൽ വക്കർ ഉസ്മാൻ മാധ്യമങ്ങളോട് അതിസംബോധന ചെയ്ത് പറഞ്ഞു. രാജ്യത്ത് ഒരു പ്രതിസന്ധിയുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഈ രാജ്യം ഭരിക്കാൻ ഞങ്ങൾ ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്നും മറ്റ് എല്ലാ ഉത്തരവാദിത്തവും വാഗ്ദാനം ഞങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായും ദയവായി ഞങ്ങളെ പിന്തുണയ്ക്കുമെന്നുമാണ് പറഞ്ഞത്. നിങ്ങൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയാണെങ്കിൽ സമാധാനം നേടാനാകും. അക്രമത്തിലൂടെ ഞങ്ങൾക്ക് ഒന്നും നേടാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അനുജത്തി ഷെയ്ഖ് രഹനയ്ക്കൊപ്പമാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നതെന്നാണ് വിവരം. അതേസമയം അവരുടെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഗനഭനിൽ അതിക്രമിച്ച് കയറിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോഴേക്കും പ്രധാനമന്ത്രി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി. 1971 ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയുടെ 30% സംവരണം ചെയ്ത് കോട്ട സമ്പ്രദായമാക്കിയ പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ കലാപത്തിലേക്ക് നയിച്ചത്. ഭരണകക്ഷിയായ അവാമി ലീഗിനെ പിന്തുണയ്ക്കുന്നവർക്ക് മാത്രമാണ് ഈ സംവിധാനം കൊണ്ട് ഗുണകരമെന്നും ഇതിനു പകരം മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനം വേണമെന്നുമാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത്. പ്രതിഷേധം വർദ്ധിച്ചതോടുകൂടി അവാമി ലീഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശക്തമായ രീതിയിൽ കലാപത്തെ അടിച്ചമർത്താനായിരുന്നു ശ്രമിച്ചത്. പ്രതിഷേധക്കാരും പോലീസും ഉൾപ്പെടെ 300+ പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഞായറാഴ്ച മാത്രം 98 പേരാണ് കൊല്ലപ്പെട്ടത്. 400,000 പ്രതിഷേധക്കാർ തെരുവിലുണ്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രൂക്ഷമായ ഏറ്റുമുട്ടലിൽ ഇന്നലെ മാത്രം 98 പേർ കൊല്ലപ്പെട്ടു. ധാക്കയിൽ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമയടക്കം പ്രതിഷേധക്കാർ തകർക്കുന്ന വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്.